ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ റഞ്ച് സിമുലേറ്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും റഞ്ച് സിമുലേറ്ററുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എത്രയും പെട്ടെന്ന് നമ്മളെ 40-50K എത്തിക്കുക. നമ്മുടെ റോഡ് ടു ക്ലോസ് ടു 40K ആണ് ഗൈസ്. എത്ര മടം നമ്മൾ 40K എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസിലാണ്. ഈ സൈഡിൽ കാണുന്ന നമ്മുടെ വീടാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നൈസായിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ റെഞ്ച് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല ഗൈസ്, നമ്മുടെ റെഞ്ചിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിങ്ങളത് കണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് കുറേ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലാണെങ്കിൽ കുറേയധികം ഐറ്റംസ് വിൽക്കാനായിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ടൊന്ന് വിൽക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി എവിടെ? ഓക്കെ, നമ്മുടെ വണ്ടി നമുക്ക് ഈ ചെറിയ ട്രെയിലർ എടുത്ത് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഐറ്റംസ് മൊത്തം കൊണ്ടുപോകാം. ഇതൊക്കെ എടുത്ത് തൽക്കാലം ഇങ്ങോട്ട് എവിടെയെങ്കിലും വെക്കാം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാക്ക് നിറച്ച സാധനങ്ങളാണ്. നമ്മുടെ ചെറിയ ട്രെയിലർ ഈ പച്ചക്കറി എല്ലാം കൂടി ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും അല്ലെങ്കിൽ വേണ്ട ഗൈസ്, വലിയ ട്രെയിലർ തന്നെ എടുക്കാം. വെറുതെ എന്തായാലും തന്നെ ചെറിയ ട്രെയിലർ കുത്തിക്കേട്ടുന്നത്. വലിയ ട്രെയിലറിലെ സാധനങ്ങളാണ്, അതാണ് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗൈസ്. അപ്പം ഞാൻ നിങ്ങളെ ഇന്നൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഗൂഗിളി എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറേയധികം ഗെയിംസിൻ്റെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ടൂർണമെൻറ്റ് കളിച്ച് ജയിക്കുകയാണെങ്കിൽ, പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആ റിവാർഡ്സ് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഗെയിം പോയിൻറ്സ് ആയിട്ടോ ഒക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7000 ഗോ പോയിൻറ്സ് കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോയിൻറ്സ് ആണ് ഈ ഗോ പോയിൻറ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 7000 ഗോ പോയിൻസും കൂടി കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും നൈസായിട്ട് എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്കോർഡ് സെർവറിൽ പെട്ടെന്ന് തന്നെ ഗൂഗിളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗെയിമിംഗ് ഗൈസ്. നമുക്ക് എന്തായാലും ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് എടുത്ത് മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട്. ഇനി ഇതിനകത്താണെങ്കിൽ 2 തണ്ണിമത്തങ്ങയുണ്ട്, പിന്നെ ഒരു 3 മത്തങ്ങയുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണ് സാധനം? ആ, മറ്റേ ബെൽ പെപ്പർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഹാർവസ്റ്റ് ചെയ്യാം. പിന്നെ അത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ തണ്ണിമത്തങ്ങ ഞാൻ കൊണ്ടുവച്ചേക്കാം. എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് സാധനങ്ങളുണ്ട്, ഇതെല്ലാം നമുക്ക് ഇന്ന് കൊണ്ട് വിൽക്കണം. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഇതിനകത്ത് ഫെർട്ടിലൈസറിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. ഏതാണ് ഫെർട്ടിലൈസർ? ആ ഓക്കെ, ഇത് തന്നെ. ഇതിനകത്തെല്ലാം ഫെർട്ടിലൈസറിൻ്റെ കുറവാണ്. നമുക്ക് എന്തായാലും ഫെർട്ടിലൈസറിൻ്റെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ വലിയ ചെടി കാരണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. പണ്ടാറടങ്ങാനായിട്ട് ഇത് മിക്കവാറും പൊളിച്ച് കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയൊക്കെ ഫെർട്ടിലൈസ് ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇങ്ങോട്ട് വെക്കാം. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ബെൽ പെപ്പർ കൂടെ ഇപ്പം നമുക്ക് അതെല്ലാം പറിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. ഈ ബെൽ പെപ്പർ പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും സാധനം കിട്ടിയാൽ കൊള്ളായിരുന്നു. വല്ല ബാസ്കറ്റിലെങ്ങാണോ ആക്കി. ഇതിപ്പോൾ കുറേ ഉണ്ട് ഗൈസ്. ഇതെല്ലാം അവിടെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ബെൽ പെപ്പർ കൃഷി നിർത്തേണ്ടി വരും മിക്കവാറും. അല്ലാണ്ട് ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുപോകാനാണ്? ഓ, ഇത് ബെൽ പെപ്പർ മാത്രമല്ല, ഇതിനകത്ത് ടൊമാറ്റോയും ഉണ്ട്, രണ്ടും കൂടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എല്ലാം പറക്കാം. ഇതെല്ലാം പെറുക്കിക്കൊണ്ട് വിൽക്കണം. എന്നാൽ നമുക്ക് ഇതെല്ലാം ഒന്ന് പെറുക്കി വെച്ചിട്ട് കാണാം. ഒരു കാര്യം ചെയ്യും ഗൈസ്, നമുക്ക് ഈ ട്രെയിലർ എടുത്ത് ബാക്കിലോട്ട് ഇടാം. അതായിരിക്കും നമുക്ക് കുറച്ചൊരു എളുപ്പം. അല്ല, നമ്മൾ കുറേ ഓടേണ്ടി വരും. ഓക്കെ, സെറ്റ്. ഇതിപ്പോൾ കുറച്ചൊരു എളുപ്പമായിട്ടുണ്ട്, നമുക്ക് എടുത്തോണ്ട് വെക്കുക. ഞാൻ എന്തായാലും ഇത് ഇങ്ങ് മുട്ടിച്ച് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഇങ്ങ് എടുത്ത് വെക്കാം. ഇതിലിപ്പോൾ തക്കാളി ഏതാ ബെൽ പേപ്പർ ഏതാന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം ഒരുപോലെ. ആ അല്ല ഗൈസ്, ബെൽ പേപ്പറിന് മറ്റേ കമ്പ് പോലൊരു സാധനം നീണ്ടിരിപ്പുണ്ട്, തക്കാളിക്ക് ആ സാധനം ഇല്ല. തക്കാളി ഇങ്ങനെ ചില്ലറ ചില്ലറായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ വലിയ വലിയ കൃഷിയിലേക്ക് മാറണം ഗൈസ്. ഇതൊക്കെ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് വല്ല പൈനാപ്പിളോ വല്ല വാട്ടർ മെലോണോ വല്ല മത്തങ്ങയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്. നമ്മളിതുവരെ മുന്തിരി നട്ട് വളർത്തിയില്ലെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ചെറിയ ഫാം ഉണ്ടാക്കണം ഗൈസ്. അത് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്രിസ്മസിനുള്ള ബൾബ് വാങ്ങിച്ച് വെച്ചേക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. ഇവിടെ ഇനി അതിനകത്ത് കുറച്ചുകൂടെ നിൽപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഫാമിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളൊരു ഫീൽ വന്നാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് പോകാം. ജനറൽ സ്റ്റോർ പോയി ഇതെല്ലാം ഒന്ന് വിൽക്കാം. ഇച്ചിരി പാടാണ് ഗൈസ് ഇതിനകത്തോടെ വണ്ടി ഓടിക്കാൻ. എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറേ മരങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് വെട്ടിക്കളഞ്ഞില്ലേ. അയ്യോ, തിരി 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 തിരി. ഓക്കെ, നമ്മുടെ ട്രെയിലർ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുണ്ട്. ആ, ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി സാധനം വയ്ക്കുക. ഇതെന്ത് ഓടി കിടക്കുന്നത്? വേണ്ടേ, ആരോ വാങ്ങിച്ചിട്ട് ബുള്ളറ്റാണ് ഗൈസ് അത്. അതൊക്കെ ഇവിടെ കിടക്കുക. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ? ആ, വൈകുന്നേരം 4:30 വന്നിട്ടാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. എന്തടേ. ഓക്കെ, പംകിൻ 3 വാട്ടർമെലൺ 3, ബെൽ പെപ്പർ 28, ടൊമാറ്റോ 8, കാർ ട്രെയിലർ 1 അടിപൊളി. ഇപ്പം കാർ ട്രെയിലറോടെ വിറ്റാൻ, ഇതിത്രയും വിറ്റാൽ മതി. കാർ ട്രെയിലർ ഒന്നും വിൽക്കണ്ട. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണ്ടോ നോക്കട്ടെ. ബൈ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഒരു ഗോട്ട് ഫാം തുടങ്ങണം. ഗോട്ടിനെ നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഗോട്ടിൻ്റെ ഒരു ഫാം തുടങ്ങണം.
അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ക്യാബേജ് ഒക്കെ വിരിയിച്ചതാണ്. ഇനി നമ്മൾ വിരിയിക്കാനായിട്ട് ഗ്രേപ്പും പൈനാപ്പിളേ ഉള്ളൂ. ബാക്കി പിന്നെ സ്ട്രോബെറി നമ്മൾ വിരിയിച്ചിട്ടില്ല, ബാക്കിയെല്ലാം വിരിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി എടുക്കാം. ഇവിടുന്ന് വണ്ടി എടുത്ത് ഇതെന്താണ് ഗൈസ്, ഒരു പുതിയ വെള്ളം വീണ്ടും കിടക്കുന്നതായിരുന്നു. ഞാൻ കരുതി ഇനി എന്തോ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. സോറി, വല്ല വെള്ളത്തിൻ്റെ എന്തുവാ പൊയ്ക വരുന്നൊരു സാധനം വന്നിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അതുപോലെ നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ ട്രെയിലർ ഇങ്ങോട്ട് ഇട്ടെ ഒന്ന് പോയിട്ട് വരാം. മേളിൽ ഒരു ഡ്രസ് ഷോപ്പ് ഉണ്ടായിരുന്നു, അത് വന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. നിങ്ങൾ കുറേ നാളുകളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഡ്രസ് ഷോപ്പ് വന്നോ ഡ്രസ് ഷോപ്പ് വന്നോ എന്നുള്ളത്, നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കണ്ടായിരുന്നു, ഇവിടുത്തെ അങ്ങനെ ഒരു കടയെ കുളിച്ചോണ്ട് പോയാ. എടി, ഇവിടെ കണ്ടായിരുന്നല്ലോ ഡ്രസ് ഷോപ്പും ബാർബർ ഷോപ്പും ഒക്കെ ഉള്ളത്. ഗൈസ്, സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കട പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് മേപ്പോട്ട് പോകുന്നിടത്ത് ഇങ്ങനത്തെ ഇതിപ്പോൾ ടാർ വഴിയാക്കി. നേരത്തെ ടാറൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു, റോഡൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഒരു വഴിയായിരുന്നു. നമുക്ക് എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വോൾഫുണ്ട്. നമ്മൾ പണ്ടത്തെ ഏതോ ഒരു വീഡിയോക്കകത്ത് വോൾഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ വോൾഫിനെ കണ്ടിട്ടില്ല. ഓ, ഇത് അങ്ങ് വരെ ഉണ്ടല്ലോ. നമ്മളിവിടെ പോയതാണ് ഗൈസ്. മഞ്ഞൊക്കെ ആണെന്നല്ലോ, ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഇല്ലേ. എന്തത്, ഇതിനൊരു അന്തം ഇല്ലേ. ആ ഓക്കെ 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 ഓക്കെ, നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടോട്ട് ജസ്റ്റ് ഒരു വഴി വന്നെന്ന് ഒഴിച്ചാൽ വേറെ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. മറ്റേ ഡ്രസ് ഷോപ്പും ഓക്കെ. ഇവിടെ ഒരു തോക്കൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഹണ്ട് നിമ്പിൾ റാബിറ്റ് ഷൂട്ടിംഗ് പ്രാക്ടീസ് ഗുഡ് ബൈ, നമുക്ക് ഗുഡ് ബൈ അടിക്കാം. ഗുഡ് ബൈ. ഓക്കെ, പിന്നെ എപ്പോഴും വരും. പണ്ടാണെന്ന് ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഇതിനകത്ത് അടുത്തൊരു ജീവിയും കൂടെ വന്നിട്ടുണ്ട്. ഓ, എൻ്റെ അമ്മോ, അമ്മാവാ സമ്മതിച്ചു ഞാൻ. അപ്പോൾ ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബാർബർ ഷോപ്പ് ആണോ ഡ്രസ് ഷോപ്പായിരുന്നു, എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ എന്തായാലും ഇതിനകത്ത് കാണാനില്ല. ഓ, ഇറങ്ങിപ്പോകുന്നതിന് നല്ല സ്പീഡ്, 72. എനിക്ക് തോന്നുന്നു റെഞ്ചിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടിയ സ്പീഡാണെന്ന് തോന്നുന്നു 72. ബ്രേക്ക് കുടിച്ചു, ബ്രേക്ക് കുടിച്ചു. നല്ല ബ്രേക്കൊക്കെ ഉണ്ട്. ഇതെന്താടാ സൂപ്പറായാ. ആ, ഏതോ ടാസ്കി കാറൊക്കെ പോകുന്നുണ്ട് ഗൈസ്. മാറിക്കട അങ്ങോട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ട്രെയിലർ എടുത്തുകൊണ്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ ഇവിടേക്കാണ്. ഇവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ ഡീലർഷിപ്പിലേക്കാണ്. ഇതെന്തായാലും ഈ മാന ഒന്ന് മാറിയിക്കാത്തേ, മാറിക്കടാം മാന, ഇടിച്ച ചാത്തരം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളെന്തായാലും കാർ ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഇങ്ങോട്ടല്ല, ഇവിടോട്ട് റോഡിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാം നമ്മളെ മഞ്ഞമാരെ. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ട്രാക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. ഇതൊന്ന് സൈഡിലോട്ട് ഒതുക്കിയിട്ടാ. ഓക്കെ, നിന്നോട് എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമല്ല. അപ്പോടാ, ട്രാക്ടർ എവിടെ, ട്രാക്ടർ എവിടെ. ആ ഗൈസ്, ട്രാക്ടർ വേണ്ടേ. നമ്മളൊരു ട്രാക്ടർ വാങ്ങിക്കും ഇന്ന്, അതുപോലെ ഒരു ഹാർവെസ്റ്റർ വാങ്ങിക്കും. കാരണം നമ്മൾ കൃഷിയൊക്കെ തുടങ്ങാനുള്ള പ്ലാനിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ഇതെനിക്കറിയാം. ഇനി ഒരു ഹാർവെസ്റ്റർ കൂടെ വാങ്ങിക്കാം. ബൈ കാറാ, കാറല്ലേ ഇത്, ഹാർവെസ്റ്റർ. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ വണ്ടി കാണാം. ഓ മോനെ ഗൈസ്, ഇതെന്തിനാ ട്രാക്ടറാകെ ഇച്ചിരി ഉള്ളല്ലേ. ഡി, അരിമണി മുല്ല ചിത്തിരമുല്ല പോലത്തെ ട്രാക്ടറായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തൊരു സ്പീഡുണ്ട്, ആ ഇത് അത്യാവശ്യം സ്പീഡുണ്ടല്ലോ. ലാൻഡ് മോവർ പോലല്ല, ഇതിനകത്ത് പെട്രോൾ ഇല്ല കേട്ടോ. എടാ 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 എടാ, പുതിയ വണ്ടി വാങ്ങിച്ചാൽ അതിനകത്ത് ഇച്ചിരി പെട്രോളെങ്കിലും അടിച്ചു തന്നുവിടാടാ ചെറ്റകളെ. ഇല്ലടി, കൺട്രി ഫെലോസ്. നമ്മളെന്തായാലും ഇത് ഇതിനകത്തോട്ട് കയറ്റാൻ പോവാണ്. എന്താ കയറുന്നില്ലേ, കയറങ്ങോട്ട്. എടാ കയറേ, ഇവരെന്ത് കളിക്കുന്നത്. വേറെങ്ങോട്ട്, ഇതുകൊണ്ട് വേണം ഇതിനൊക്കെ പോകാനായിട്ട്. ആ അങ്ങനെ തന്നെ. ഓക്കെ, ഇതിനി വിളിച്ചിരിക്കട്ടെ. ഒരു ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഉണ്ട്. ഓ, കാണത്തില്ലായിരിക്കും. ഇനി നമുക്ക് ഹാർവെസ്റ്റർ ഓടിച്ചു. ഹാർവെസ്റ്റർ മിക്കവാറും അടിച്ചിട്ടായിരിക്കും. ഫോർ യുവർ ലൈഫ് സ്റ്റോക്ക്. ഓക്കെ, ഗ്രനറി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗ്രനറിയാണ് ഗ്യാ. അയ്യോ, ആമാമാമ. ഇതെന്താണ് ഗൈസിൻ്റെ താഴെ മേളിൽ ഓരോ സൂന ആണ്ടവാ, എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. അയ്യോ, ഇത് ഓടിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ഈ അടുത്ത കാലത്തെങ്കിൽ നമ്മൾ അവിടെ ചെല്ലത്തില്ല കേട്ടോ. നമുക്ക് ഇത് ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ? ഇതിനകത്ത് കയറ്റാൻ പറ്റും, പക്ഷേ ആ ട്രാക്ടറിനെ ചിലപ്പോൾ ഇത് വിഴുങ്ങും. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ട്രാക്ടർ കൊണ്ട് ഇട്ടിട്ട് വരാം, അതേ നടക്കത്തുള്ളൂ. ഓക്കെ, ട്രാക്ടർ എന്തായാലും ഇതിനകത്തുണ്ട്. ഡേ, ഒരു ട്രാക്ടറിൽ നിന്നുള്ള ലുക്ക് മാറ്റിത്താടി. അടാ, ആ ഓക്കെ. ഡേ, കളിക്കുന്ന നീയൊക്കെ, ലൈറ്റ് ഇടും. ഓ, ഇതിൻ്റെ ലൈറ്റ് ഉള്ളത് ഇല്ലാത്തതൊക്കെ കണക്കാണ്. ഇത് ഇതുവരെ ഉള്ള വഴി. ഓക്കെ, നമ്മൾ ഇഴഞ്ഞ് തുപ്പി ഇഞ്ഞെത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നിർത്തിയിടാം. എന്നിട്ട് ട്രാക്ടർ ഇവിടെ അയ്യോ എന്തിലോ ചെന്ന് ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. ട്രാക്ടർ എന്തായാലും ഇങ്ങോട്ട് ഇറക്കിയിടാം. അതിനകത്ത് പെട്രോളൊന്നുമില്ല, അതാണ് സങ്കടകരമായ ഒരു കാര്യം. ഓക്കെ, നമുക്കിനി പോയിട്ട് മറ്റേ വണ്ടിയും കൂടെ എടുത്തോണ്ട് വരാം. എന്തായാലും ഇത്രയും ടൈം ആയില്ല ഗൈസ്, നമുക്ക് എന്തായാലും ഉറങ്ങിയിട്ട് വരാം. അതെ, ഇവിടെ അങ്ങ് തിരികളിക്ക് ആരും ഇല്ലേടി. ഓക്കെ, ഇനി നമുക്ക് രാവിലെയായി. ഇനി നമുക്ക് പോയിട്ട് മറ്റേ ഹാർവെസ്റ്റർ കൂടെ എടുത്തോണ്ട് വരാം. അയ്യോ, പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റായിരുന്നു. ആ കുഴപ്പമില്ല, ഇന്നിനിയപ്പോൾ പിഴച്ചാളിട്ട് ഹാർവെസ്റ്ററും കൊണ്ട് പോകുന്നതാണ് മോനെ മെനക്കേട്. ചില്ലറ മെനക്കേടൊന്നുമല്ല. ഓക്കെ, നമുക്ക് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഹാർവെസ്റ്റർ കയറാം. എല്ലാ ഹാർവെസ്റ്ററിനെ പോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ടയറാണ് തിരിയുന്നത്. അതാണ് ഈ വണ്ടിക്ക് ടേണിംഗ് റേഡിയസ് ഒക്കെ കുറവുണ്ടോ. ഒരു തിരിഞ്ഞു വരെ എന്തോരം എടുക്കും നോക്ക്. ഇനി ഞാൻ പോയിട്ട് ഇത് ഓണാക്കട്ടെ. ഇതിനകത്ത് കയറി ഇരുന്നാൽ മതിയായിരുന്നു. ഇതേട്ട തെറ്റി മാറിയൊക്കെ പോകുന്നു. കയറു കയറു.
ഇത് അവിടെ നിന്ന് ഞാൻ 100 150 വരണമെന്ന് തോന്നുന്നുണ്ട്. ഇതിനകത്തും ഇല്ല പെട്രോള്. എന്തൊരു പന്നന്മാർ. എൻ്റെ പൊന്നെ ഇത് ഓടിച്ചോണ്ട് വരണമെന്നൊന്നും ഞാൻ പറയല്ലോ എന്നോട്. അടിപൊളി വൺസ് അപ്പോൺ. ഈ ഇവിടെ മുതുക്ക് ബ്ലോക്ക് പോയി ഗൈസ്. ആ ഓക്കെ ഓക്കെ, കയറിട്ടുണ്ട്. എന്തായാലും ഇനി ഇത് അടയ്ക്കാം. എൻ്റെ വണ്ടി ഇപ്പം കരയി ഇവിടെ കിടന്നു. ലേശം റിവേഴ്സ് എടുക്കാം. അയ്യോ വൺ സീനാന്നല്ലോ. കൂട്ടത്തിലെ കൊമ്പന ഇവിടെ. ആ അല്ല പിന്നെ എന്നോടാ മറയൊക്കെ കളി മാറിയിക്കടാ കൂട്ട്. കണ്ട എത്ര സിമ്പിളായിട്ടാ നമ്മൾ തിരിച്ചാൽ നോക്ക്. അയ്യോ 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 ചരിക്കരുത്. ആ ഓക്കെ, ഇങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ചരിച്ച് ചരിച്ച് അല്ല ഒരു കാര്യം ജാഗത്തിരുന്ന് ഓടിക്കാം. ഇതായിരിക്കും കുറച്ചുകൂടെ രസം. രസമല്ല, കൺട്രോൾ ചെയ്യാൻ എളുപ്പം. അയ്യോ വണ്ടി ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പോകും. എൻ്റെ വണ്ടിയിൽ നിന്ന് കരയുന്നു. ഈ അമറാൻ വണ്ടിയും കൊണ്ട് കയറിയിട്ട് എൻ്റെ പൊന്നു ഇതിടെ. ആ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ കെട്ടി. ഈ വണ്ടി ആരോണ്ട് എടുത്തോണ്ട് പോയെന്ന് നിർത്തുങ്കോ നിർത്തുങ്കോ. ആ ഇന്ന് നിർത്താൻ കൊടുത്താലേ അടുത്ത ആഴ്ച എങ്ങനെ നിർത്താൻ കൊടുക്കത്തുള്ളൂ. റിവേഴ്സ് നല്ലോണം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ഓടിച്ചോണ്ട് എടുക്കാൻ എളുപ്പം തോന്നുന്നു. ഫ്രണ്ടിലോട്ട് എടുക്കുന്നതിനേക്കാരും നല്ലൊരു കളറ്. എവിടെ നിന്ന് കിട്ടിയടാ ഈ കളറ്? പക്ഷേ അവിടെ നിന്ന് കയറ്റുന്നതിന് എന്നെ കളറ് മാറ്റിയിട്ട് കയറ്റി മതിയായിരുന്നു. നല്ല കിണ്ണ പച്ച കളർ. ഇനി നമുക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട്. ആ ഇവിടുത്തെ മരമെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇപ്പം സുഖമായിട്ട് കയറ്റാനും ഇറക്കാനും പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നു. ഇനി നമുക്ക് വാങ്ങിക്കാനുണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കണം. ഒന്ന് ഒരു ഫ്യൂൽ ട്രെയിലർ വാങ്ങിക്കണം, അതിപ്പോൾ നമുക്ക് എന്തായാലും പറ്റത്തില്ല. പിന്നെ നമുക്ക് വാങ്ങിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളൊക്കെ ആ അതേ ഉണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാങ്ങിക്കാനുള്ളതെന്ന് വെച്ചാൽ ഗ്രെയിൻ ഹെഡർ, കോൺ ഹെഡർ, സൺഫ്ലവർ ഹെഡർ, കൾട്ടിവേറ്റർ, സീഡർ, ഫെർട്ടിലൈസർ ട്രെയിലർ, ഹാർവെസ്റ്റർ ട്രെയിലർ, ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് 1, 2, 3 ഈ 3 സാധനങ്ങളാണ്. കാരണം ബാക്കിയുള്ള നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, അതാണ് പ്രശ്നം. ബാക്കിയുള്ള കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ 2-3 വണ്ടിയിലായിട്ട് വരണം. അത് നമുക്ക് മൾട്ടിപ്ലെയർ എല്ലാം കളിക്കുമ്പം റെഡി ആക്കുക, അതായിരിക്കും എളുപ്പം. പിന്നെ നമുക്കൊരു ഫ്യൂൾ ട്രെയിലർ വാങ്ങിക്കണം, അതുപോലെ തന്നെ ആനിമൽ ട്രെയിലർ വാങ്ങിക്കണം. അങ്ങനെ കുറേ സാധനങ്ങൾ ഇനിയും വാങ്ങാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും തൽക്കാലം ഇത്ര സാധനം വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് സ്ഥലം ഇടാം. ഇതിനി എങ്ങനെ ഞാനത് വലിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ, ഇത് എങ്ങനെ കൊണ്ടുപോകും? മറ്റേ വണ്ടിയും കൊണ്ട് വന്നിട്ട് അതിനകത്തേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളതെന്നാണ് പറഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാവും. ആ ഗൈസ് നമ്മൾ പെട്ട് കേട്ടോ. ഇവിടെ സെല്ലിൻ്റെ ഓപ്ഷൻ ഉണ്ടോ? മറ്റേ 100 വാങ്ങിച്ചപ്പോൾ എത്രയായിരുന്നു? 200 200 200. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് പിന്നെ ഒന്ന് വാങ്ങിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ആ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്ത് വെച്ചോണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതൊരുമാതിരി മറ്റടുത്ത പണിയായിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം നൈസായിട്ട് വണ്ടിയും കൊണ്ട് വിടാം. അപ്പോൾ നമ്മളിനി ആ വണ്ടി എടുത്തുകൊണ്ട് വരേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ അത് ഭയങ്കര മെനക്കേടാണല്ലോ. ബാക്കി കെട്ടി വലിച്ചുകൊണ്ട് പോലും വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇടിയോടിയാണ് ഗൈസ്. ഇതിന് ഡാമേജ് എങ്ങാണ്ട് ഉണ്ടാകുമായിരുന്നേ ഉണ്ടല്ലോ. അയ്യോ ഞാൻ തെണ്ടിപ്പോയനെ. നമുക്ക് എന്തായാലും പോയിട്ട് ഒരു ഫ്യൂൽ ട്രെയിലർ വാങ്ങിച്ചുകൊണ്ട് വരാം ഗൈസ്. അതിപ്പോൾ അത്യാവശ്യമാണ്. ഓ നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ നമ്മൾ പ്രോയാണ് ഗൈസ്. പ്രോ പ്രോ ദേ പോന്നു. ഏയ് പ്രോയാടാ, ഇങ്ങനൊന്നും ചെയ്യാതാടാ. അല്ല ഞങ്ങൾ കാടിനിടയ്ക്കൂടെ പോയതായിരുന്നു. ഓക്കെ നമുക്ക് ഇനി ഒരു ഫ്യൂൽ ട്രെയിലർ വാങ്ങിക്കാം. അതെന്തായാലും അത്യാവശ്യം, കാരണം നമ്മൾ ഈ കന്നാസിനകത്ത് ഫ്യൂലും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനിയെങ്കിലും ഒരു ചേഞ്ച് വേണം. ഉണ്ടോ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ വണ്ടി തിരിക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ വണ്ടി തിരിക്കാറില്ല ഗൈസ്. ഇവിടെ ഇത്രയും വെട്ടം. ഓക്കെ നമുക്കിപ്പോൾ ഫ്യൂൽ ട്രെയിലർ ഉള്ളതാണ് വാങ്ങിക്കാം. ഇവിടെ ഫ്യൂൽ ട്രെയിലർ എന്തി പോയാ? ആ അതേ കണ്ടിരിക്കുന്നു. ഓക്കെ അപ്പോൾ ഇനി ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇനി ഇത് ഇട്ട് ഫില്ലപ്പ് ചെയ്യണം. ഓ ഇനി അതാണ് അടുത്ത പണി. ഓ ഇത്ര ഉണ്ടായിരുന്നോ? ഡഞ്ചാറിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഇതും ചുമപ്പോൾ അതും ചുമപ്പ്. അടിപൊളി. ഓക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി വലിപ്പം വേണമായിരുന്നു കേട്ടോ. വണ്ടി കണക്ട് ചെയ്തപ്പോൾ ചെറുതായിപ്പോയാലേ. നമുക്ക് ഇതുവഴി പോകുന്നതെന്ന് എളുപ്പം. അല്ല ഇതുവഴി തന്നെ പോകുന്ന എളുപ്പം. ഇതിനകത്ത് ഇനി എത്ര ലിറ്റർ ഫ്യൂലും ഉള്ളു ആകും. അയ്യോ ഇടിച്ച് കയറി. നീ സുന വരൂ. ഓ അവിടെ വരെ എത്തത്തില്ല. ഓ ഗൈസ് ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ സാധനമുണ്ട് കണ്ടാ. അത് കൊള്ളാം. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് മറ്റേനത്ത് അടിക്കുകയും ചെയ്യാം. കൊള്ളാം കൊള്ളാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനി എത്ര ലിറ്റർ വേണം ഇതൊന്ന് അറിയാനായിട്ട്? 1000 ലിറ്ററാ എൻ്റെ പൊന്നെ. അപ്പം ഞാൻ പോയിട്ട് ഇപ്പം വരാവേ. ഓക്കെ ഗൈസ് ഫൈനലി മണിക്കൂറുകൾക്ക് ശേഷം പണ്ടാറടകാരായിട്ട് ഇത് ലോഡായി തീർത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ് എത്ര ടൈം എടുത്തെന്നറിയോ? അയ്യോ ഞാൻ ഫോണിലൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. 1000 ലിറ്റർ 1000 ലിറ്റർ അടിച്ചപ്പോൾ തൊട്ട് ഇത് കിടന്ന് ഇങ്ങനെ കുലുങ്ങ്. മറ്റേ വെള്ളം അടിച്ചിട്ട് കിടന്ന് കിളിങ്ങുന്ന പോലെ. ഇതെന്തുടേ എന്തുള്ളാ ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടെന്ന് അവിടെ ഇടാം. കാരണം ഈ ഫ്യൂൽ ട്രെയിലർ നമ്മുടെ അവിടെ അത്യാവശ്യമാണ്. ഈ ട്രാക്ടറും അതും ഇതൊക്കെ വന്നുകൊണ്ട് അല്ല പിന്നെ നമ്മളിനി എപ്പോഴും മറ്റേ ഈ കന്നാസം പറയിക്കൊണ്ട് ഓടാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഓ ഫ്യൂൽ ട്രെയിലർ അങ്ങനെ ഇനി പൊട്ടിത്തെറിക്കൂ. നീ അങ്ങനെ ഒരു പേടിയുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടേ തോക്ക് വെച്ച് വേടി വെച്ചോക്കാം. ഫ്യൂൾ ട്രെയിലർ പൊട്ടിത്തെറിക്കുന്നു. അയ്യോ കട്ടിപ്പോരുത് കട്ടിപ്പോരുത്. ഓക്കെ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ഈ സൈഡിലോട്ട് ഒതുക്കിയിടാം. നമുക്ക് ഇത് പൊട്ടിത്തെറിക്കുമെന്ന് നോക്കാം. സോറി തോക്ക് റീലോഡ് ആക്കിയിട്ടില്ലായിരുന്നു. അയ്യോ പൊട്ടിത്തെറിക്കൂ. ആ ഇത് ബുള്ളറ്റ് പ്രൂഫാ. പക്ഷെ ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും വീണ്ടും ഉണ്ടോ തീർന്ന? ആറുണ്ടാക്കി എത്ര വട്ടം തീർന്ന? എന്തിടാ. ഓക്കെ എന്തായാലും ഇത് പൊട്ടിത്തെറിക്കി തോന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ലെങ്ത് ഉണ്ടോ ഓരോ ഉണ്ടോ നമുക്ക് നോക്കാം. ആ ഇത്രയേ ഉള്ളൂ.
ഈ കാരിയർ നമ്മൾ ഇതിന്റെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കിനി അടുത്ത ദിവസമാണ് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ, അതിന് നമുക്കിനി കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 6-7 സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് കൃഷിക്കായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ഏരിയ കണ്ടുപിടിക്കണം, അവിടെ ക്ലിയർ ചെയ്യണം, അങ്ങനെ കുറേയധികം പണികളുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ പശു അതും ഇതൊക്കെ ചത്തുപോയ, പശുവല്ല നമ്മുടെ പന്നിയെല്ലാം ചത്തുപോയായിരുന്നു. ഇനി അതിൻ്റെ മീറ്റൊക്കെ ഇവിടെ കിടക്കും, അത് നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ കുറേയധികം പണികൾ കിടക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളെന്തായാലും റെഞ്ചിൻ്റെ എപ്പിസോഡ്സ് ഇനിയും കുറേ ഇങ്ങനെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടത് ഗോകുൽ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം റൺ സിമുലേറ്റർ. ടാറ്റ, ബൈ ബൈ.